നമസ്കാരം. അതിരപ്പള്ളി വെട്ടിലപ്പാറയിൽ 5 വയസ്സുകാരിയാണ് കഴിഞ്ഞ ദിവസം കാട്ടാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ നാട്ടുകാർ ഇന്ന് റോഡ് ഉപരോധം നടത്തി. സ്ഥലത്ത് ജില്ലാ കലക്ടർ നേരിട്ടെത്തി നൽകിയ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം അവർ അവസാനിപ്പിച്ചു. മേഖലയിൽ ഇതുവരെ 3 പേരുടെ ജീവനെടുത്ത ഒറ്റയാനെ തുരത്തണമെന്നും വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ അടിയന്തര നടപടി വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ആനയെ പേടിച്ച എത്രനാൾ? ഇതാണ് പൊതുവേദിയുടെ ഇന്നത്തെ ചോദ്യം. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471354210. വെറ്റിലപ്പാറയിൽ കഴിഞ്ഞ ദിവസമാണ് കാട്ടാന കുഞ്ഞിനെ ചവിട്ടിക്കൊന്നത്. അതിനുശേഷമാണ് പ്രതിഷേധം വ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് റോഡ് ഉപരോധിച്ചു. കലക്ടർ സ്ഥലത്തെത്തി. കുട്ടിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ നാട്ടുകാരുടെ ആവശ്യം ആനയെ തുരത്തുക എന്നത് മാത്രമാണ്. സ്വൈര്യജീവിതം വേണം. പേടിക്കാതെ ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ പെൺകുട്ടി കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു. ആ ഒറ്റയാന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചിരുന്നു. മുഹമ്മദ് ചേരുന്നു പാലക്കാട് നിന്ന്. മുഹമ്മദ്, വലിയ സങ്കടകരമായ സംഭവമാണ് നടന്നിരിക്കുന്നത് അതിരപ്പള്ളിയിൽ. പക്ഷേ പ്രത്യേകിച്ച് എന്ത് നടപടിയെടുത്താലാണ് ഇതിലൊരു തീരുമാനം? പലയിടങ്ങളിലും ഈ പ്രശ്നമുണ്ട്. വന്യജീവികൾ ഇറങ്ങുന്നു, സ്വൈര്യജീവിതം ഇല്ലാതാക്കുന്നു എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ ഇത് ഇപ്പോൾ ആ പിഞ്ചു കുഞ്ഞാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യം എങ്ങനെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? മുഹമ്മദ് കേൾക്കാമോ? മുഹമ്മദിന്റെ കോൾ കട്ടായിട്ടുണ്ട്. അതിരപ്പള്ളി വെട്ടിലപ്പാറയിലാണ് കാട്ടാന ആക്രമണത്തിൽ 5 വയസ്സുകാരി കൊല്ലപ്പെട്ടത്. ഈ സംഭവത്തിൽ നാട്ടുകാർ ഇന്ന് നടത്തിയ റോഡ് ഉപരോധം അവസാനിപ്പിച്ചു. ജില്ലാ കലക്ടർ നേരിട്ടെത്തി നൽകിയ ഉറപ്പിനെ തുടർന്നായിരുന്നു പ്രതിഷേധം അവസാനിപ്പിച്ചത്. മേഖലയിൽ ഇതുവരെ 3 പേരുടെ ജീവനെടുത്ത ഒറ്റയാനെ തുരത്തണമെന്നും വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ അടിയന്തര നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് രാവിലെ 6 മണി മുതലാണ് റോഡ് ഉപരോധം ആരംഭിച്ചിരുന്നത്. വിജയമ്മ ബാബു ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്നാണ്. വിജയമ്മ പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം. ഹലോ മാഡം, പറയൂ. പാവങ്ങളുടെ ജീവിതത്തിന് ഒരു വിലയില്ലാത്ത രീതിയാണ് സർക്കാർ കാണിക്കുന്നത് മുഴുവനും. ആ കുട്ടിയെ എത്തിപ്പെട്ട സാറന്മാര് വളർത്തി അവസാനം ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പോലും യാതൊരു മാർഗവും ഇല്ലാത്ത രീതിയിലാക്കി. ഇതിനൊരു സർക്കാർ ഒന്നും ഒരു നടപടി നോക്കുന്നില്ലേ? ഏതെല്ലാം രീതികളിലെല്ലാം ആൾക്കാർ ഏതെല്ലാം മാർഗത്തിലൂടെയൊക്കെ സമരങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. പാവപ്പെട്ടവരുടെ ജീവൻ ഒരു വിലയില്ല. ഇതിലിപ്പോ ആനയെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. വനപാലകരായിരുന്നു ഇതിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നത്? വനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണ സപ്പോർട്ട് നാട്ടുകാർക്ക് ഇന്ന് മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് മാഡം. അതല്ല, ഇത് 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 ആന വെളിയിലോട്ട് ശല്യം ചെയ്യാത്ത രീതിയിലൊക്കെ മാർഗങ്ങൾ നോക്കണം, സ്വീകരിക്കണം. നിങ്ങളുടെ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ വിജയമ്മ? ഇല്ല, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ തന്നെ ഒരു ആന കുത്തി മരിച്ചുപോയ അതിന്റെ ഭാര്യ ഞാന്. നാട്ടാനയുടെ ജോലിക്കാരനായിരുന്നു. നിലമ്പൂരിൽ നിന്ന് ഗോവിന്ദൻ ചേരുന്നു. ശ്രീ ഗോവിന്ദൻ പറഞ്ഞോളൂ, എന്ത് ചെയ്താലാണ് ആളുകൾക്ക് സ്വൈര്യമായി വന്യജീവി ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കുക എന്നാണ് കരുതുന്നത്? അതിന് കറണ്ട് സോളാർ വേലിയിലൊക്കെ ചാർജ് കയറ്റണം. ഞാൻ റബ്ബർ വെട്ടുന്നതിന്റെ അവിടെയൊക്കെ ഇതുപോലെ ഇഷ്ടം പോലെ 5 പ്രാവശ്യം ഞാൻ കണ്ടാനെ. സോളാർ വേലിയില് ചാർജ് ഇല്ല എന്നാ എല്ലാരും പറയുന്നത്. റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് പരാതിപ്പെട്ടിരുന്നോ ഇത്തരത്തിൽ ആനയെ കണ്ടു എന്നുള്ളത്? പരാതിപ്പെട്ടു, നമുക്ക് ഉടമയോട് പറയാന്നല്ല വേറോട് പറയാൻ പറ്റുമോ? ശരി ഗോവിന്ദൻ, നന്ദി വിളിച്ചതിന്. ആനയെ പേടിച്ച് എത്ര നാൾ എന്നതാണ് പൊതുവേദിയുടെ ചോദ്യം. സൂപ്പി ചേരുന്നു വയനാട്ടിൽ നിന്ന്. ശ്രീ സൂപ്പി, മിക്ക ഇടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, വനവുമായി ചേർന്നിരിക്കുന്ന പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്ത് പരിഹാരമാണ് സർക്കാർ ഇതിൽ കാണേണ്ടത്? എന്റെ അഭിപ്രായത്തിൽ ഒരുപാട് കാലമായി നമ്മൾ ഈ ചർച്ച ചെയ്യുന്നു വന്യമൃഗ ശല്യം. ഇതുകൊണ്ടൊന്നും പരിഹാരമില്ല. ചാനൽ ചർച്ച ഉണ്ടോ? പിന്നെ ഒരു 10 ലക്ഷം രൂപ കൊടുത്തോണ്ടൊന്നും ഒരു ജീവൻ നിലനിർത്താൻ കഴിയില്ല. പിന്നെ എന്റെ അഭിപ്രായത്തിൽ വന്യമൃഗങ്ങളെ ശരി പറഞ്ഞു
സൂപ്പിയുടെ കോൾ കട്ടായി. സാബു ചേരുന്നു കോട്ടയത്ത് നിന്ന്. സാബു, താങ്കളുടെ അഭിപ്രായം പറയാമോ? ഞങ്ങളുടെ ഒരു ബന്ധു അവിടെയാണ്. ഒരു കൊല്ലം മുമ്പ് ഇതുപോലെ ആന അടിച്ചു പോന്നു. അപ്പം ഞാനും പറയുന്നത് അങ്ങനെ തന്നെയാണ്, നമ്മളിതിനുള്ള ഒരു പ്രതിവിധി എല്ലാവരും ഉണ്ടാക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്. ഇപ്പോഴും എന്റെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ തന്നെ താമസിക്കുന്നതാണ്, വെള്ളപ്പാറ. അവിടെ ഇത്തരത്തിൽ ആന ഇറങ്ങുന്ന മേഖലയാണോ ഇവരിപ്പോ താമസിക്കുന്നത്? അതെ അതെ, അതിന്റെ അടുത്ത് തന്നെയാണ്. ആനയും പുലിയൊക്കെ ഇറങ്ങുന്നതാണ്. ഇന്നലെ കണ്ടായിരുന്നു, ഒരു പുലി എങ്ങാണ്ട് പിടിച്ചിരിക്കുന്ന കണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പൊ അതിനുള്ള ഈ വന്യമൃഗങ്ങൾക്കെതിരായിട്ടുള്ള എന്തെങ്കിലും നടപടികളൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇത് പക്ഷെ കാലങ്ങളായിട്ടുള്ള ആവശ്യമല്ലേ? സർക്കാർ ഇതുവരെ ഒന്നും ചെയ്തു കണ്ടിട്ടില്ല. പലർക്കും പല ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും തുടരുകയാണ്. അതെ അതെ അതെ. അവിടെ ഈ പയ്യനെ കൊന്നു കഴിഞ്ഞിട്ട് രണ്ട് 32 വയസ്സ് കണ്ടുള്ള പയ്യൻ, 34 വയസ്സുള്ള പയ്യനായിരുന്നു കൊന്നു കഴിഞ്ഞിട്ട്. അതിന്റെ പിറ്റേ ദിവസം തന്നെ വേറൊരു 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത്, മാർച്ചിലാണ് എനിക്ക് തോന്നുന്നു, ഉറക്കുന്നുണ്ടോ നിങ്ങൾ, ഉറക്കുന്നുണ്ടോ, നിങ്ങളൊക്കെ വാർത്ത വിട്ടതായിരുന്നു ഞങ്ങളെ, പിന്നെ മരണ വാർത്ത അറിയിക്കാൻ വേണ്ടി ടിവിയിലൊക്കെ ഈ വാർത്ത വിട്ടതായിരുന്നു. അപ്പൊ അതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് നമ്മുടെ അഭിപ്രായം. ശരി, നന്ദി സാബു വിളിച്ചതിന്. ഈ ആനയെ പേടിച്ച് എത്ര നാൾ എന്നതാണ്, പലയിടങ്ങളിലും ഇപ്പൊ ആതിരപ്പള്ളിയിൽ സംഭവിച്ചതുപോലെ പലയിടങ്ങളിലും ഇതേ സംഭവം. നേരത്തെ സാബു സൂചിപ്പിച്ചതുപോലെ വർഷാവർഷം ഇത്ര ആളുകൾ ആനയുടെ ചവിട്ടേറ്റ് ഇല്ലെങ്കിൽ കുത്തേറ്റ് മരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സർക്കാർ ഇതിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് വലിയ ചോദ്യം. എത്ര കാലം ഇങ്ങനെ ആനയെ പേടിച്ച് മനുഷ്യർക്ക് ജീവിക്കേണ്ടി വരും എന്നുള്ളത് കൂടിയാണ് ചോദ്യമായി ഉയരുന്നത്. ഒറ്റയാന്റെ ആക്രമണമാണ്. ആതിരപ്പള്ളിയിലാണ് പെൺകുട്ടി കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. അങ്കമാലിയിൽ നിന്ന് ഷീബ ചേരുന്നു. ഷീബ, പറഞ്ഞോളൂ അഭിപ്രായം. മാം, ഇത് ഞങ്ങളുടെ പിള്ളേര് ആതിരപ്പള്ളി പ്ലാന്റേഷനിൽ താമസിക്കുന്നുണ്ട്. അവര് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളാണ്. അവിടെയും ഇതേപോലെ ആനകളുടെ ഭയങ്കര ഒരു ശല്യമാണ്. അത് പറഞ്ഞോളൂ ഷീബ, കേൾക്കാം. താമസിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇതുവരെ ആനശല്യം ഭയങ്കരമാണ്. ഒന്നോലെ ഇവര് താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ചുറ്റും കിടങ്ങുകൾ നിർമ്മിക്ക. ആ ക്വാർട്ടേഴ്സ് വരെ ചവിട്ടി പൊളിക്കുന്ന ആയിട്ട് പേടിച്ചാണോ? അപ്പൊ ഇതിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നിട്ട് നമ്മൾ തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. അതിക്ക് മുമ്പ് അതിനുള്ളൊരു പ്രതിവിധി കണ്ടെത്തണം. ശരി ഷീബ. കോതമംഗലത്ത് നിന്ന് സരിൻ ചേരുന്നു. സരിൻ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. സാറേ, ഈ വന്യമൃഗങ്ങളെ ശല്യം വർദ്ധിക്കും തോറും. നാട്ടുകാര് ഇപ്പൊ ഈ കാലാവസ്ഥ വ്യതിയാനവും മറ്റേതൊക്കെ തന്നെ ഇപ്പൊ ഈ ജീവൻ പറയാൻ അവർക്ക് എന്തെങ്കിലും ഇത് പദ്ധതി എന്തെങ്കിലും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ വെടിവെച്ച് വരാനുള്ള നിയമം കൊണ്ടില്ല. ഇത് ഭരിക്കണ ഈ ജനപ്രതിനിധികളെ മുൻകൈ എടുക്കണം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലും ഇത്തരത്തിലുള്ള സംഭവത്തിലേക്ക് ശ്രദ്ധ പോകുന്നില്ല എന്നാണോ പറയുന്നത്? പിന്നാണ്ട് ഈ ഇത്ര നാളായിട്ട് എന്തോരം ആൾക്കാരെ കൊന്ന, എന്നിട്ടും ഈ ജനപ്രതിനിധികള് ഈ സർക്കാരോ ഈ കേന്ദ്ര ഗവൺമെന്റ് പോലും ഇതിനൊക്കെ ഈ ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ നീ. സാറിന്റെ കോൾ കട്ടായി. ആനയെ പേടിച്ച് എത്ര നാൾ കഴിയണം എന്നതാണ് പൊതുവേദിയിലെ ചോദ്യം. ഫെർണാണ്ടസ് ചേരുന്നു കോഴിക്കോട് നിന്ന്. ശ്രീ ഫെർണാണ്ടസ്, എത്ര നാൾ ഇങ്ങനെ കഴിയണം? ഒരു ഭാഗത്ത് ഇതിനെ നശിപ്പിക്കാൻ പറ്റില്ല, അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടും? പ്രത്യേകിച്ച് കർഷകരൊക്കെ ആണെങ്കിൽ വലിയ രീതിയിലുള്ള കൃഷിനാശം, മനുഷ്യരെ കൊല്ലുന്നു എന്നുള്ളത് അതിനേക്കാൾ സങ്കടകരം. ഇത് കുറെ നാളായിട്ട് മാത്രമല്ല, ഇത് ഒത്തിരി കാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഒരു മനുഷ്യജീവൻ ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ സംസാരിക്കാമോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഒരു മനുഷ്യജീവനെ ഇവിടെ വില കൽപ്പിക്കുന്നില്ല. ഒരു പന്നിയെ കൊന്നാല് അല്ലെങ്കിൽ ഒരു കൂരനെ കൊന്നാല് ഒരു കുറുക്കനെ കൊന്നാല് അവരെ നാടുനീളെ അന്വേഷിച്ച് നടന്ന് ഫോറസ്റ്റുകാര് അതുപോലെയുള്ള ഡിപ്പാർട്ട്മെന്റ്. ഫെർണാണ്ടസ് സൂചിപ്പിച്ചത് വലിയ വിഷയമാണ്. അത്തരത്തിൽ വലിയ കേസുകളാണ്. പക്ഷേ ഇതിൽ നഷ്ടം സംഭവിക്കുന്നവർക്ക് മാത്രമാണ് അത് എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാകുന്നത്. അത്തരം സാഹചര്യമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി ഉണ്ടായിരിക്കുന്നത്. ഒരു കുഞ്ഞു കൊച്ചിനെയാണ് കാട്ടാന കൊന്നിരിക്കുന്നത്, ഒറ്റയാന്റെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആതിരപ്പള്ളിയിലായിരുന്നു സംഭവം. ആനയെ പേടിച്ച് എത്ര നാൾ എന്നതാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് വിളിക്കാം. വടകരയിൽ നിന്ന് റഫീഖ് ചേരുന്നു. റഫീഖ്, അഭിപ്രായം പറയാമോ?
ഇത് 10 പേരെങ്കിലും മരിക്കണോ എന്നാലാണ് സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇത് പെടൂ. കാരണം ഓരോ വിഷയങ്ങളും ഇത്ര പേർ മരിച്ചുകഴിഞ്ഞാണ് സർക്കാർ ഇടപെടുന്നുള്ളൂ. എന്നാൽ ഭൂമി തരം മാറ്റാൻ ഒരാൾ മരിച്ചത് മരണത്തിന് ശേഷമാണ് ഭൂമി തരം മാറ്റി കൊടുത്തത്. ഇതാണ് എല്ലാ വിഷയവും. അതിലന്നെ പട്ടിന്റെ ശല്യം കൊണ്ട് ഒരുപാട് ആൾക്കാർ ഹോസ്പിറ്റലിൽ കൈയാണ്. പട്ടി പട്ടിനെ കൊല്ലാൻ പാടില്ല, അടിക്കാൻ പാടില്ല. കാരണം ഇത് മരുന്ന് കമ്പനിന്റെ അടുത്താണ്. കാരണം 2000-3000 രൂപ വരെയുള്ള ഇഞ്ചക്ഷന് 12 എണ്ണം അടിക്കണോ? ഇപ്പൊ മരുന്ന് കമ്പനികൾക്ക് വേണ്ടിട്ടാണ് എന്താക്കുന്നത്, നമുക്ക് ഇത് ഇല്ലീഗലാക്കി കളയുന്നത്. ശരി റഫീഖ്, ആലപ്പുഴയിൽ നിന്ന് ജോസ് ചേരുന്നു. ജോസ്, താങ്കളുടെ അഭിപ്രായം പറയാമോ? ഹലോ ജോസ്, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ആ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. എന്താ ഈ സർക്കാർ കാണിക്കുന്നത്? ഈ സർക്കാർ ജനങ്ങളോട് പ്രതിബദ്ധത ഇല്ലേ? എന്താ എന്നിട്ട് ഒരാൾ പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി പോയി കഴിഞ്ഞിട്ട് അമേരിക്ക പോയി നമ്മളെ പാവങ്ങൾക്ക് പോയി ചോദിക്കാൻ പറ്റുമോ? നമ്മുടെ ആ പിന്നെ ആവാ സുരേഷ് തന്നെ എത്രയോ ജനങ്ങളെ രക്ഷിച്ച അയാൾക്ക് ഒരു ഓലക്കുടിയിൽ പോയില്ല, ഞങ്ങൾക്ക് ഇപ്പൊ വീട് വെച്ച് കൊടുക്കും. അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ തെറിച്ചു കഴിഞ്ഞാൽ കുട്ടി മരിച്ചു കഴിഞ്ഞാൽ അതിന് ഡോർ വെക്കുക, ഉണ്ടാക്കിയെന്ന് വീണ് കഴിഞ്ഞാൽ മരിച്ചു. ഇങ്ങനെ ഒരു ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്തിനാ ഇരിക്കുന്നത്? ഇതറിയാൻ വരെ കാട്ടിൽ താനേ ഇറങ്ങും, അപ്പൊ ആ വഴിയിൽ എന്തെങ്കിലും സജ്ജീകരണം ചെയ്യണം. ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തില്ലേ? അറിയില്ലേ? ഇവരുടെ കുട്ടികളാരും വീഴുന്നില്ലല്ലോ, ഈ പാവങ്ങളിൽ ചെന്ന് വീഴുന്നത്. അപ്പൊ ഇവർക്ക് എന്തിനാ ഇങ്ങനെ ഈ ഇങ്ങനെ എന്താ ഇത് പറയാൻ വാക്ക്? നമുക്ക് ഇത്ര നിശ്ചിത സമയങ്ങളിലേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഒരുപാട് മണിക്കൂർ സംസാരിക്കേണ്ട ഇതുണ്ട്. ഇവർക്കൊന്നും അറിയില്ല ഇങ്ങനെ ഇത് കാര്യം ചെയ്യണമെന്നുള്ളത്. ഇപ്പൊ മലപ്പുറം ഇങ്ങനെ ഒരു മലയുണ്ട്, അവിടെ ഇങ്ങനെ വരും, അങ്ങോട്ട് വിടരുത്. ഇപ്പൊ കടലിൽ അവിടെ പിന്നെ ഇങ്ങനെ ആൾക്കാർ നിപ്പുണ്ട്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോരുത്. ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കണമെന്ന് ഇവർക്ക് അറിയാൻ മതി. ഇവർക്ക് ഇപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ ഈ ഈ ജോലിക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് അവരപ്പോ മനസ്സിലാക്കിയതനുസരിച്ചിട്ടുള്ള പ്രായം ചെയ്യണം. അങ്ങോട്ട് കടത്തി വിടരുത്. എന്തിനങ്ങോട്ട് പോകണം? ഈ പിള്ളേരത്തിന് അങ്ങോട്ട് പോകണെന്തിനാ? ഈ മലയിടുക്കിലേക്ക് തന്നെ പോകണം? ഇവർ നിർബന്ധം എന്താ? ചിലപ്പോ നാളെ വെടിവെച്ച് വന്നേക്കാം. പക്ഷെ എന്നാലും അങ്ങനെ നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കണ്ടേ? എനിക്കും കുട്ടികളുണ്ട്. നമ്മൾ പ്രായോഗികമായിട്ട് ചിന്തിക്കേണ്ടേ? ഗവൺമെന്റ് ചിന്തിക്കണ്ടേ? ഗവൺമെന്റ് ചിന്തിക്കണം. ഈ ജനങ്ങൾ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്, അവരെ സംരക്ഷിക്കേണ്ട കാര്യം നമുക്ക് ചെയ്യണം. മൃഗങ്ങൾക്ക് അറിയില്ല, ജനങ്ങളെ മൃഗങ്ങൾക്ക് അറിയില്ല, അത് ചെയ്യണം. ഇതൊക്കെ ജന പിന്നെ ഗവൺമെന്റ് ചിന്തിച്ചിട്ട് ഈ ഇൻഫർമേഷൻ കൊടുത്ത് ചെയ്യണേ. ചുമ്മാ ശരി, നന്ദി ജോസ്. ബിനു ചേരുന്നു ചാലക്കുടിയിൽ നിന്ന്. ബിനു, താങ്കൾ പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞു. എന്റെ ഒരു അഭിപ്രായം സർഷ് ഇതിന്റെ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേ നാട്ടിലിറങ്ങിയിട്ട് നമ്മുടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ എല്ലാ ജീവികളും കൊന്നു കളയണം. മനുഷ്യനെയല്ല കൊല്ലേണ്ടത്, അതായത് നമ്മള് നാട്ടിലിറങ്ങിയിട്ട് വരുന്ന എല്ലാ ജീവികളും നമ്മൾ കൊന്നു കളയണം. അത് നിലവില് ഇപ്പൊ എന്ത് ഇതുണ്ടായാലും ഇപ്പൊ കൊച്ചിന്റെ വീട്ടുകാരുടെ അവസ്ഥ ഞാൻ പറയണം. അതായത് ആ വീട്ടുകാർ തന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ വീട്ടുകാർ തന്നെ മുൻകൈ എടുത്ത് അവരെ ജീവികളെ കൊല്ലുക എന്നുള്ളതല്ല, അതിന് കൃത്യമായ ഒരു സംവിധാനം സർക്കാർ ഉണ്ടാക്കുക എന്നതാണ് ശരിയെന്ന് തോന്നുന്നു. സർക്കാർ നിലവിൽ ഉണ്ടാക്കൂല, ഒരു കാരണവശാലും ഉണ്ടാക്കില്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കൂല. നമ്മള് സ്വന്തമായിട്ട് അതായത് ഞാൻ പറഞ്ഞ അവർ വീട്ടുകാരോടൊപ്പം തന്നെ ഒറ്റേനെ കൊന്നു കളയണം. ഇപ്പൊ പുലിമുറികളില് മോഹൻലാലിന്റെ ചെറുപ്പകാലത്ത് പറയുന്നുണ്ടല്ലോ, അതായത് പുലിയെ കൊല്ലണം. അതേപോലെ തന്നെ ഈ ഒറ്റേന അവർ വീട്ടുകാരോടൊപ്പം കൊന്നു കളയണം. എന്നിട്ട് അവര് ശിക്ഷ അനുഭവിക്കട്ടെ, വീട്ടുകാർ ശിക്ഷ അനുഭവിക്കട്ടെ, എന്തുണ്ടായാലും അത് ഫുൾ സപ്പോർട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതന്നെ ചെയ്യേണ്ടത്. ശരി ബിനു. എൽദോ ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. ശ്രീ എൽദോ, താങ്കളുടെ അഭിപ്രായം പറയാമോ? ഇവിടെ ഞാൻ ഇടുക്കി രാജകുമാരി എന്ന് പറഞ്ഞ പ്രദേശത്താണ് ജീവിക്കുന്നത്. നമ്മളുടെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമീപ പഞ്ചായത്തുകളില് ഒരുപാടടുത്ത് ഇതേ പ്രശ്നം തന്നെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ആന ഇതുപോലെ പണിക്കിറങ്ങുന്ന കർഷകരെ കൊല്ലുന്നു. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ഇവിടെ മൂലത്തറ എന്ന് പറഞ്ഞ എന്റെ അടുത്ത്, അതായത് ഞങ്ങളുടെ ഇവിടുന്ന് ഒരു കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 20 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്താണ് ഈ സംഭവം സ്ഥിരമായിട്ട് നടക്കുന്നത്. അപ്പോ ഇവിടെ സ്ഥിരമായിട്ട് ഇത് നടക്കുമ്പോ അന്ന് ഈ അപ്പോ ഈ പറയുന്ന പോലെ ഫോറസ്റ്റുകാരെ ബന്ധപ്പെട്ട അധികാരികളെല്ലാം വന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാമെന്ന് പറയുമ്പോഴും പിന്നീട് അതിനൊരു ഫോളോ അപ്പ് ഉണ്ടായതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. ഇവിടെ ഈ സോളാർ ഫെൻസിങ് ഇലക്ട്രിക്കൽ ഫെൻസിങ് ഇങ്ങനെ മുതലായ സംഗതികളെല്ലാം ചെയ്തിട്ടും ഈ കൃത്യമായിട്ട് ഇത് മോണിറ്റർ ചെയ്ത് ഇത് എന്താ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഇതുവരെ ഗവൺമെന്റിനെ ബന്ധപ്പെട്ട അധികാരികൾക്കോ ഇപ്പോ ഇപ്പത്തെ ഗവൺമെന്റ് അല്ല ഇതിന് മുന്നേറുന്ന ഗവൺമെന്റിനോ സാധിച്ചിട്ടില്ല. അല്ല നേരത്തെ, അതായത് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ശല്യം ഇപ്പൊ കൂടി വരികയാണോ? ഉണ്ട്, കൂടുതലുണ്ട്, കൂടുതലായി വരുവാണ് കർഷകരൊക്കെ മനസ്സിലാക്കുന്നത്. അതെ അതെ അതെ,
കർഷകരുടെ മനസ്സിൽ ഇപ്പോ കറക്റ്റ് ആയിട്ട് ഇവിടെ ഫോറസ്റ്റ് നടത്തിയ പഠനത്തിൽ നിന്നും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞതിന് പ്രകാരം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ വന അതിർത്തിക്കുള്ളില് വനത്തിനുള്ളില് ഭക്ഷ്യലഭ്യത കുറയുമ്പോൾ ഇത് പുറത്തിറങ്ങുന്നതാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കയ്യേറ്റ സാധ്യത വനത്തിനുള്ളിൽ നടന്നിട്ട് അവരിതിനെ നാട്ടിൻ പുറത്തേക്ക് തീർക്കുന്നതാവാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. ചുരുക്കി പറഞ്ഞ മനുഷ്യർ കാരണം തന്നെയാണ് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്ന് പറയുന്നു പക്ഷെ ഇതിനെപ്പറ്റി കൃത്യമായിട്ടൊരു പഠനം ഇതുവരെ നടന്നിട്ടില്ല. അപ്പോ ഇതിനിപ്പോ ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ നമ്മള് എല്ലാ രാജ്യത്തും കാണുന്ന ഒരു എമർജൻസി റെസ്പോൺസ് ടീം എന്ന് പറയുന്നത്, അതായത് ഒരു നാട്ടില് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പൊ ഈ കുട്ടി കഴിഞ്ഞ ദിവസം മരിച്ചതിന് മുമ്പേ അവിടെ വന്യജീവി ആക്രമണം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതിനു മുമ്പ് രണ്ടുപേര് മരിച്ചു. അതെ, അപ്പോ അന്നേരം ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നമ്മൾക്കൊരു എമർജൻസി റെസ്പോൺസ് ടീം ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ ഈ സംഭവം ഉണ്ടാവില്ലായിരുന്നു. ഈ രണ്ടുപേരുടെ ജീവൻ, കുട്ടിയുടെ ജീവൻ മാത്രമല്ല, കുട്ടിയുടെ ജീവൻ നമുക്കിപ്പോ ഏറ്റവും വിലപ്പെട്ടത് കുട്ടിയുടെ ജീവനാണെങ്കിൽ പോലും ഇതിനു മുന്നേ പോയതും രണ്ട് ജീവൻ തന്നെയാണ്. അപ്പോ ഒരു സ്ഥലത്ത് വന്യജീവി ഇറങ്ങിയിട്ടുണ്ട് എന്നറിയുമ്പോ അതിനെ തുരത്താനുള്ള ഒരു റെസ്പോൺസ് ടീം നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ആ സംവിധാനമാണ് പല സ്ഥലങ്ങളിലും ഇല്ലാത്തത്. അല്ല, പല സ്ഥലങ്ങളിലും ഇല്ലാത്തത് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ഫോറസ്റ്റ് ഓഫീസിൽ ചെന്ന് പരാതി പറയുന്നു, ഇങ്ങനെ ഒരു വന്യജീവി ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങളുടെ ഏരിയയിൽ ഒരു വന്യജീവി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഫോറസ്റ്റുകാര് ആദ്യം അനുഭവമാണ് കാണിക്കുന്നത്. മനസ്സിലായി. എന്തോ നന്ദി താങ്കൾ വിളിച്ചതിന്. ഇടവേളയ്ക്ക് ശേഷം പൊതുവേദി തുടരും. പൊതുവേദി തുടരുന്നു. തിരുവല്ലയിൽ നിന്ന് ഫിലിപ്പ് ചേരുന്നു. ഫിലിപ്പ്, താങ്കൾ പറഞ്ഞോളൂ. ആ, ഞാൻ പറഞ്ഞത് ഈ കടുവായും പുലിയെ ഒക്കെ പിടിക്കുന്ന പോലെ കൂടും കൊണ്ട് നിൽക്കാതെ ഇതിനെ ഭീകര പട്ടികൾ, ഭീകരന്മാരുടെ പട്ടികൾ ഉൾപ്പെടുത്തി എത്രയും പെട്ടെന്ന് വെടിവെച്ച് കളയുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരാന ഒരു കൊമ്പൻ ഇല്ലാത്തതുകൊണ്ട് കേരളത്തിൽ ഒരു പരിസ്ഥിതിക്കും കൊട്ടം നടക്കത്തില്ല. അതാണ് വേണ്ടേ. മറ്റേ ജീവികളെ അങ്ങനെ കൊല്ലുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും മൂന്ന് മനുഷ്യജീവനെ കളഞ്ഞ ഇതുവരെ, ഇനിയും അങ്ങോട്ട് മുന്നോട്ട് എന്താണ് അവന് ഇതായി, ഇനിയൊന്നും കാത്തിരിക്കരുത്. എന്റെ സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞത്. നമ്മള് ഇത്തരത്തിൽ വൈകാരികമായിട്ടുള്ള പ്രതികരണത്തിനപ്പുറം സർക്കാരിന് ഇതിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നല്ലേ പരിശോധിക്കേണ്ടത്? സർക്കാരിന് അതാ പറഞ്ഞേ, ആരിതിനെ എതിർക്കാൻ പോകും? പുലിയാണേലോ കടുവയാണേലോ കൂട്ടിലിട്ട് പിടിക്കാം, ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ റെമഡി ഇതേ ഉള്ളെന്നാണ് അഭിപ്രായം. അല്ല, ടെക്നിക്കലി നമ്മൾ ഇത്രയും വളർന്ന സാഹചര്യത്തിൽ നമ്മൾ തിരിച്ചു കൊല്ലുന്നത് അല്ലല്ലോ. ശരി, നമുക്ക് മറ്റെന്തൊക്കെ പരീക്ഷിക്കാം? പാലക്കാടൊക്കെ റെയിൽവേ ട്രാക്കിൽ എത്ര ആന ചെരിയുന്നു, അതിനെന്തെങ്കിലും പരപ്രതിവിധി കണ്ടിട്ടുണ്ടോ ഇതുവരെ? അപ്പൊ ഇത്ര ഭീകരമായിട്ടൊരു ജീവിയെ വെക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കണം. മൂന്ന് പേരെ കഴിഞ്ഞു. ചിറ്റൂരിൽ നിന്ന് നൂർ മുഹമ്മദ് ചേരുന്നു. ശ്രീനൂർ, താങ്കൾ പറഞ്ഞോളൂ. മേഡം പറയൂ. വന്യമൃഗങ്ങൾക്കാണോ അതോ സാധാരണ മനുഷ്യന്മാരുടെ ജീവനാണോ പ്രാധാന്യം? ജീവൻ ആരുടേതായാലും അത് വളരെ പ്രാധാന്യമാണല്ലോ ഉള്ളതാണ്. നിത്യ സംഭവമാണ്. അതായത് ഡിപ്പാർട്ട്മെന്റുകൾ ഉണർന്നു പ്രവർത്തിക്കുകയാണെങ്കിൽ, ഏകോപനമുണ്ടെങ്കിൽ ഇതൊരു പരിധി വരെ ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇത് സർക്കാരല്ല, ഈ ഡിപ്പാർട്ട്മെന്റുകാരാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. അത് എന്തുകൊണ്ട് പാളുന്നു എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? നൂറിന്റെ കോൾ കട്ടായി. ഇടുക്കിയിൽ നിന്ന് സനൽ കുമാർ ചേരുന്നു. ശ്രീ സനൽ, താങ്കൾ പറഞ്ഞോളൂ. സനൽ, കേൾക്കാമോ? എനിക്ക് കേൾക്കാം. പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം? നമുക്കിവിടെ കുരങ്ങ ശല്യം പന്നിയേ ഉള്ളല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. വലിയ രീതിയിൽ ശല്യം ചെയ്യാണോ? കൃഷിക്കൊക്കെ വലിയ രീതിയിൽ നാശം സംഭവിക്കുന്ന തരത്തിലാണോ ശല്യം? സനലിന്റെ കോൾ കട്ടായി. ഉദ്യോഗസ്ഥ വീഴ്ച എന്തായാലും പരിശോധിക്കും എന്നാണ് ഇന്ന് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. സർവകക്ഷി യോഗത്തിൽ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക എന്നുള്ള കാര്യം നമുക്ക് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പം മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ കൊടുത്തു, പക്ഷേ പണം പരിഹാരമല്ലെങ്കിൽ പോലും എന്ത് ചെയ്യാൻ സാധിക്കും ഇക്കാര്യത്തിൽ എന്നുള്ളതിനെ കുറിച്ച് വിശദമായി ആലോചിക്കും എന്നും മന്ത്രി രാവിലെ പറഞ്ഞിരുന്നു. കലക്ടറും ഇതേ കാര്യമാണ് സ്ഥലത്തെത്തി റോഡ് ഉപരോധിച്ച പ്രതിഷേധക്കാരോട് കലക്ടർ രാവിലെ സംസാരിച്ചതും അത്തരത്തിലായിരുന്നു. സാബു ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ സാബു, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. മേഡം, മനുഷ്യന്റെ ആവാസ വ്യവസ്ഥിതിക്ക് വിരുദ്ധമായിട്ട് നടക്കുന്നതിനെല്ലാം നമുക്ക് പ്രതിരോധിക്കണ്ടേ?
പ്രതിരോധം അത് നമ്മൾ തിരിച്ച് അതിനെ കൊല്ലുന്നതിലൂടെ ആയിരിക്കരുതല്ലോ. അല്ല, നമ്മൾ വാക്കുകളിലൂടെ മീഡിയയിലൂടെയും പറഞ്ഞാൽ മതിയോ? മനുഷ്യനെ സംരക്ഷിക്കണ്ടേ നമുക്ക്? നിയമങ്ങൾ അതിനെതിരാണെങ്കിൽ അത് തിരുത്തണ്ടേ? മനുഷ്യനെ എന്നുള്ളതാണോ, എല്ലാ ജീവികളെയും സംരക്ഷിക്കണം, അതിന് സർക്കാർ ഏത് തരത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കുന്നത്. മേഡം അത് തന്നെ, മരിച്ച ഒരു മനുഷ്യന് പകരം വെച്ചാൽ നമ്മളെ കൊണ്ട് കഴിയുമോ? ഇല്ല, ഒരിക്കലും. ജന്മം കൊണ്ടായിരുന്നാലും ഇല്ലല്ലോ. പറഞ്ഞോളൂ. അപ്പൊ ഇതിനൊക്കെ കാലയെ കൂട്ടി മാറ്റങ്ങൾ അനിവാര്യമാണ്. അത് അതിൻ്റെതായ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരുപാട് ദുഃഖിക്കും. ശരി, അതാണ് യാഥാർത്ഥ്യം. ശരി, നന്ദി. താങ്കൾ വിളിച്ചത് തന്നെ കാസർഗോഡ് നിന്ന് സൂപ്പി ചേരുന്നു. ശ്രീ സൂപ്പി, താങ്കൾ പറഞ്ഞോളൂ അഭിപ്രായം. ആ മേഡം, എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല്, ആ കുഞ്ഞിനെ ആന കൊന്നു എന്ന് പറയുന്നത് ശരിയാണ്, അത് നമുക്ക് വിഷമമുള്ള കാര്യമാണ്. പക്ഷെ ഈ പിന്നെ മൃഗങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുമ്പം നമ്മൾ കാട്ടിലേക്ക് ചെല്ലുന്നോണ്ടാണ് അവരുടെ ഒരു ആവാസ വ്യവസ്ഥ കഴിഞ്ഞാണ് അവരിങ്ങോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ അത് വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും തടയുക എന്നുള്ളതാണ്, അത് നമ്മളെ ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്. പിന്നെ എന്താണെന്ന് ചോദിച്ചാല്, ജീവികള് എല്ലാവർക്കും ജീവൻ ഒരുപോലെ തന്നെയാണ് അല്ലേ? മനുഷ്യന്റെ ജീവനായാലും മൃഗങ്ങളുടെ ജീവനായാലും ജീവൻ ഒരുപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കൊന്നു കളയാം എന്ന് പറഞ്ഞാല് അതിന് വേഗമാവും, പക്ഷെ ഒന്നിനെ സംരക്ഷിക്കാനാണ് പറ്റാത്തത്. അപ്പൊ എല്ലാവരും കൂടെ ചേർന്നുള്ളതാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് നമുക്കും ജീവിക്കണം അവർക്കും ജീവിക്കണം, ആ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ശരി, നന്ദി സൂഫി വിളിച്ചതിന്. ആനയെ പേടിച്ച് എത്ര നാൾ എന്നതാണ് പുതുവേദിയുടെ ചോദ്യം. ആലുവയിൽ നിന്ന് ഉമ്മർ ചേരുന്നുണ്ട്. ഉമ്മർ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. അതെ, എന്ന് അതിരപ്പള്ളി വെച്ച് ആന ആക്രമിച്ചിട്ടുണ്ട് ആണല്ലേ എന്നെ. ആഹാ, ഉമ്മർ ആനയുടെ ആക്രമണം നേരിട്ടയാളാണ്, അദ്ദേഹത്തിന്റെ കോൾ കട്ടായി. ആനയെ പേടിച്ച് എത്ര നാൾ എന്നുള്ള കാര്യമാണ്. സർക്കാർ ഇതിൽ കൃത്യമായ തീരുമാനത്തിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ കൃത്യമായ വിവരങ്ങൾ കലക്ടർ കൈമാറും. അതിനുശേഷമായിരിക്കും എന്ത് സംവിധാനം അവിടെ ഏർപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വരികയുള്ളൂ. കഴിഞ്ഞ ദിവസമാണ് പിഞ്ച് കുഞ്ഞിനെ ആന ചവിട്ടിക്കൊന്നത്. വലിയ പ്രതിഷേധമായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. കലക്ടറിന്റെ ഇടപെടലിലാണ് പ്രതിഷേധം നാട്ടുകാർ അവസാനിപ്പിച്ചത്. പുതുവേദി പൂർണ്ണമാവുന്നു. നമസ്കാരം.